ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മാനവരാശിയുടെ പാപങ്ങൾക്കു പരിഹാരം കാൽവരിയാഗത്താൽ ഉളവാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നവനുമായ കർത്താവായ യേശുനാഥന്റെ പാദാന്തികേ നമിക്കും. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഘമാരൻ തള്ളരുതെന്നേ നീ
ജീവിക്കുന്നവരെ
വിടരും മുൻ പങ്ങുവാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനീ ഒരു സുന്ദര സുനമാകട്ടെ. സ്വർഗതാതന്റെ നിധിഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമ്മിച്ചു. പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമ്മിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെന്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എന്റെ ഭാഗത്തു നിപ്പോഴെങ്കിലും നിന്ന് വന്നെങ്കിൽ പൊറുക്കണേ. ക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലും എൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും. എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെ ഓർത്തിനി കേളല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരും. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. സ്വരൂപ ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മ
സ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാറ് ശുദ്ധമായി തീർത്തിടേണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകതാറ് ശുദ്ധമായി തീർത്തിടേണേ. അനുപമ സ്നേഹത്തിൻ ീരടി പാടുവാനവിക്കലനാഥാവരമരുൾക നാഥാവരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആനന്ദരാഗമായി അങ്ങിൽ ലയിക്കുവാനാദിസ്വരൂപ കൃപയരുൾക നാഥാകൃപയരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മാവിൻ വേദിയിൽ വാണരുൾക. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാ ജഗദീശ അനുപമ സ്നേഹം ബുദ്ധി. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ.
അനശ്വരനാ ജഗദീശ അനുപമ സ്നേഹം ബുധിയേ അനുഗ്രഹ പൂമഴ പൊഴിയൂ அகிலவுமலிவால் தீர்த்தவனே அனுதின கிருபையால் நயிப்பவனே அகிலவுமலிவால் தீர்த்தவனே அனுதின கிருபையால் நயிப்பவனே அவிகல ஜீவன் உறவிடமே அதுலதயாமயனே കരുണയുടെ നിർത്തണമേ നല്ലവരൊത്തു വലപ്പാതേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ കൃതനായ അവരാനന്ദിക്കും കർത്താവെ നിൻ ശോണിതവും ദിവ്യ ശരീരവുമായി ഓടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു വിടുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിരത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരം ആകാശത്തിലും ഭൂമിയിലും പുത്രനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ഉന്നതമവനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ
ഓരവികലമോദം നുകരമൃദരെ മഹിമാവഴുകും മണവറയുങ്കൽ ചേർക്കണമേശോ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവവും ജീവരായകമായ ശതത്താവേ ആ ശബ്ദം മകനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വരദ നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നീ കരുണാപുഞ്ചിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഏൽപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലയിൽ പ്രതിഷ്ഠനാവുകയും സ്വർഗരാജന്റെ പാലം നിർമ്മിടുകയും മരിച്ചവർ അക്ഷയരായി കപിടം കൊണ്ട് നേർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്നും വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വികസനത്തിനായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഈ അവസരത്തിൽ ഈ കുടുംബത്തിന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. ഭൂമി, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിതിരുന്നെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മാവിന്റെയും നാമത്തിൽ അച്ഛനങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും സമാധാനവും പ്രത്യാശിപ്പോലും അനേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പുൽപ്പടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിന് ആരത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനവഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുഴത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ഡവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണവുമില്ലാതെ ജീവൻ നിലയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു മരവിന്നരുളേണം. സ്തുതിർഹമാകുന്നു.
ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് നമുക്ക് പറയും, മരിച്ചടക്കിന് പോവുകയാണ്, മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോവുകയാണ്, ശവടക്കിന് പോവുകയാണ് എന്നൊക്കെ. എന്നാൽ ഇന്ന് കവാലത്ത് കുടുംബത്തിലെ ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മൃതദേഹത്തിന് സമീപം നിൽക്കുമ്പോൾ, ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്,
അപ്രകാരം പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഈയൊരു വ്രതസംസ്കാര ശുശ്രൂഷയെ ഒരു കിരീടധാരണമായിട്ട് വേണം കാണുവാനായിട്ട്. ഓരോ സ്ലീഹ പറയുന്നത് പോലെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ. ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നല്ല ഓട്ടം ഓടി ജീവിതത്തിൽ ദൈവവിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് ഈ ലോകത്തിൽ മക്കൾക്ക് മാതൃകയായിട്ട് എല്ലാവരുടെയും സ്നേഹാദരവോടൊക്കെ പിടിച്ചു പറ്റിയ നല്ല ഒരു അപ്പച്ചൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു മൃതസംസ്കാര ശുശ്രൂഷയെന്നോ ശവസംസ്കാരമെന്നോ ഒന്നുമല്ല പറയേണ്ടത്, ഇതൊരു കിരീടധാരണത്തിൻ്റെ വലിയൊരു അവസരമാണ്. ഈ ഒരു വലിയ കിരീടധാരണത്തിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയ നമുക്ക് വലിയ ധന്യരായിട്ട് തന്നെ വേണം പറയുവാനായിട്ട്. ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും കൂടെ എന്നും മറക്കാതെ കൊണ്ടുനടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. അഗസ്തീനോസ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ഒരു വ്യക്തി എന്നും അവൻ്റെ കൂടെ സ്വന്തമായിട്ട് കൊണ്ടുനടക്കുന്ന, അവൻ്റെ സ്വന്തം പോലെ കൊണ്ടുനടക്കുന്ന, അവൻ്റെ കൈവശം എന്നുമുള്ള ഒന്ന് മരണം എന്നുള്ളത്. ഒരുപക്ഷെ യാത്രയ്ക്ക് പോകുമ്പോൾ പേഴ്സ് എടുക്കാനോ കൊടയെടുക്കാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ എടുക്കാനായിട്ട് മറന്നുപോകാം. എന്നാൽ ഒരു വ്യക്തി എവിടെ യാത്ര ചെയ്താലും ഒരിക്കലും മറക്കാതെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാതെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഈ ലോക ജീവിതത്തിന് ശേഷം മരണത്തിലൂടെ ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തിന് ശേഷം അനശ്വരമായ ജീവിതത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് ഓരോ വ്യക്തിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സ്വർഗോന്മുഖമായിട്ടുള്ള ഒരു തീർത്ഥാടനമാണ്. ഈ ഒരു തീർത്ഥാടനത്തെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അബ്രാഹം വാർദ്ധക്യത്തിലെത്തി മരിച്ചു പിതാക്കന്മാരോട് കൂടെ ചേർന്നു എന്നാണ് പറഞ്ഞത്. ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ മരിച്ചു മരിച്ച് അവസാനിച്ചു എന്നല്ല, മരിച്ച് അവരൊക്കെ പിതാക്കന്മാരോട് കൂടെ ചേർന്നു എന്നാ പറയുന്നത്. ഈ അപ്പച്ചനും മരിച്ച് ഇവിടെ നിന്ന് പോവുകയല്ല, മറിച്ച് പിതാക്കന്മാരുടെ ഒപ്പം സ്വർഗത്തില് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ അവസരത്തില് ഈ ഒരു കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കള് 7 പേരുണ്ട്, 2 പേര് സിസ്റ്റേഴ്സ് ഉണ്ട്, സന്യസ്ത ജീവിതത്തിലേക്ക് വിളി ലഭിച്ചിട്ടുള്ളവര്, ബാക്കിയുള്ളവര് കുടുംബ ജീവിതത്തിലേക്ക് വിളി ലഭിച്ചിട്ടുള്ളവര്. ഈ ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ട് നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ ഈ ഒരു നല്ല പിതാവിൻ്റെ പരിശീലനവും ഈ ഒരു നല്ല പിതാവിൻ്റെ മാതൃക ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു പ്രദേശത്തുള്ളവരൊക്കെ ഏറെ ആദരവോടും ബഹുമാനത്തോടും കൂടെ കണ്ടിരുന്ന ഒരു അപ്പച്ചനാണ് ഈ അപ്പച്ചനാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാവുന്നവരാണ് ഇവിടെയുള്ള ഓരോ വ്യക്തികളും. ഇവിടെയുള്ള എല്ലാ ഈ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയധികം ഇടപെട്ട് വർഷങ്ങളോളം കരിങ്കുന്നത് കടയായിട്ടിരിക്കുമ്പോഴുമൊക്കെ ഈ ഒരു സമൂഹത്തിൻ്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാവർക്കും സുസമ്മതനായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു മൃതസംസ്കാര ശുശ്രൂഷ എന്നതിനേക്കാൾ ഇതൊരു കിരീടധാരണത്തിൻ്റെ അവസരം എന്ന് പറയാൻ കാരണം. ഈ അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഈ അപ്പച്ചൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു നല്ല ക്രൈസ്തവ വിശ്വാസം കൊണ്ട് മക്കളൊക്കെ നല്ല ഈശ്വര ചൈതന്യത്തിൽ ദേവാലയത്തോട് ചേർന്ന് ദൈവികമായിട്ടുള്ള താല്പര്യങ്ങളിൽ വളരെയധികം മുഴുകി ജീവിക്കാനായിട്ട്, വളരെ ദൈവാനുഗ്രഹപ്രദമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കുടുംബം. ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം
ഈ അപ്പച്ചന്റെ അവസാന ദിവസങ്ങളിലൊക്കെ ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് വരാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച വൈദികനാണ് ഞാൻ. മാർച്ച് 19ാം തീയതി ഈ പിതാവിന് ക്ഷീണമായിരുന്ന അവസരത്തിൽ, അതായത് നാമഹേതുക തിരുനാള് ഈ അപ്പച്ചന് ആഘോഷിക്കുന്ന ആ ദിവസം, മരണത്തിന്റെ അടുത്തെത്തിയ അവസരത്തിൽ ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അന്ന് വൈകുന്നേരം ഇവിടെ വരാനായിട്ട് പറ്റി. പിറ്റേ ദിവസം രാവിലെ 20ാം തീയതി മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസത്തില് ഈശോയെ സ്വീകരിക്കാനായിട്ട് വളരെ ഒരുക്കത്തോടുകൂടി മക്കൾ നല്ല വിധത്തില് ഒരുക്കി ഈശോയെ സ്വീകരിക്കാനായിട്ട് ഈ അപ്പച്ചന് സാധിച്ചു. മാതാപിതാക്കന്മാര് കാണിച്ചു കൊടുത്തിട്ടുള്ള ആ വലിയ മാതൃക, ആ ഒരു വിശ്വാസം കൊണ്ടാണ് എല്ലാ അവസരത്തിലും കൃത്യമായിട്ട് ഊദാശകൾ കൊടുക്കാനായിട്ട് മക്കൾ താല്പര്യം കാണിക്കുന്നത്. ഈ കുടുംബത്തില് പല പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഈ കുടുംബത്തില് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കുടുംബത്തില് മക്കളൊക്കെ ഒന്നിച്ചുകൂടി ഈ പിതാവിന്റെ സമീപത്ത് വന്ന് വർത്തമാനം പറയുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഒക്കെ ഈ മക്കളൊക്കെ ഏറ്റവും സന്തോഷത്തോടു കൂടിയ ഈ പിതാവിനെ ശുശ്രൂഷിച്ചത്. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തില് മാതാപിതാക്കന്മാർക്കും ഉള്ള ഒരു ബഹുമാനവും ആദരവും പ്രായമായവരോടുള്ള അവഗണനയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് ഈ മക്കള് ഈ പിതാവിനെ ശുശ്രൂഷിച്ച യാതൊരു കുറവും വരാതെ, പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ മരുമകള്, ഈ കുടുംബത്തിന്റെ മകള് ഏറ്റവും ഭംഗിയായിട്ട് എപ്പോഴിവിടെ വന്നാലും ആർക്കും ഈ പ്രായമായ അപ്പച്ചന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റുന്ന വിധത്തില് ഏറ്റവും നല്ല ഒരുക്കത്തോടുകൂടി ഈ പിതാവിനെ ശുശ്രൂഷിച്ചു. അത് തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുക അതൊരു കടമയല്ല, അതൊരു അനുഗ്രഹമാണ് എന്നുള്ള ആ വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ആ വലിയ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ പിതാവിനെ ശുശ്രൂഷിക്കാനായിട്ട് ഈ കുടുംബത്തിലുള്ളവർക്കും മക്കളെല്ലാവരുടെയും കാര്യത്തില് അത് ഏറ്റവും സത്യവസ്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തില് ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഈ പിതാവ് ഇന്ന് ഈ മൃതദേഹത്തമായിട്ട് കിടക്കുമ്പോൾ ഈ ദേഹവിയോഗത്തില് ഒരുപാട് സന്തോഷത്തോടുകൂടിയ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. കാരണം വളർത്തി പകർന്നു കൊടുത്ത വിശ്വാസമൊക്കെ മക്കള് കൈമുതലായിട്ട് പിടിച്ചുകൊണ്ട് ഈ പിതാവിന്റെ ശുശ്രൂഷിച്ചു മക്കളുടെ ശുശ്രൂഷകള് ഏറ്റുവാങ്ങാനായിട്ടുള്ള വലിയ സമയവും ആ വലിയ ഔദാര്യവും ഒക്കെ ഈ പിതാവിന് അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ആ വലിയ ഭാഗ്യം ഈ പിതാവിന് ഉണ്ടായി. ഈ അവസരത്തില് ഈ കുടുംബത്തില് നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും ഇടവകയിൽ നിന്നും ഒക്കെ മരണം മൂലം വേർപെട്ടു പോയിരിക്കുന്ന ഈ പിതാവിന്റെ ദേഹവിയോഗത്തില് ദുഃഖാർത്ഥരായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ട്. ആ രണ്ട് സിസ്റ്റേഴ്സ് ദൈവം ഈ പിതാവിൽ നിന്ന് കൊടുത്ത ആ വലിയ മാതൃകയില് നല്ല വിധത്തില് സന്യസ്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സ് അവരുടെയൊക്കെ കോൺഗ്രിഗേഷനിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ എല്ലാവരുടെയും പേരില് ഈ കുടുംബത്തിൽ എല്ലാവിധ പ്രാർത്ഥനയും അനുശോചനവും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സൃഷ്ടിക്കുകയും അതിലെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കേണ്ടി നിശ്ചയമായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ വിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ രക്ഷിച്ച ഈ ആത്മാവിന്റെ പ്രാർത്ഥനകളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയും കർണവും പ്രദാനം ചെയ്ത മിശിഹായ ഒരു ദിവസത്തിൽ എന്റെ മഹത്വത്തിന് പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വരാജ്യത്തെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മരണത്തിന് സ്വയം കണ്ണീർ ചിന്തിയ മിശിഹായ കൈയെന്നിവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഇന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ പുറക്കുന്നവരുമായ മിശിഹായ നിന്റെ ദാസന്റെ പാവങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവേത്രം പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും
स्वर्गस्थनाय ഞങ്ങളുടെ പിതാവേ
മനുഷ്യ സ്നേഹിയുമാകുന്നുവല്ലോ എന്നാത്മാവേ നാഥനെ വാഴ്ത്തുക ഹല്ലേലൂയ എന്നസ്തികളവൻ നാമം പുകഴ്ത്തട്ടെ മോചിച്ചിടും നിൻ പാപങ്ങൾ ഹല്ലേലൂയ നിൻ രോഗങ്ങളെ സൗഖ്യവുമാക്കും ഞ്ഞോരി നാഭാനാശേ വെളിയരുതേ നിൻ തിരുമൈ ഭക്ഷിച്ചവരെ തീക്കിരയാ കീടരുതേ നിന്നെ വാഴ്ത്തിയലാം വായ്കൾ വിലപിക്കരുതേ വേദനയാൽ മൃതലോകം പോകിയ പുത്ര കനിവടിയാരിൽ ചെയ്യണമേ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരായി തീരണമേ മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനുമായ സകല ആത്മാക്കളുടെയും ജനങ്ങളുടെയും ദൈവമായ കർത്താവിന് സ്തുതി. അവൻ മനുഷ്യനെ മരണശേഷം പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയിറ്റുകയും ചെയ്യുന്നവനാകുന്നു. മനുഷ്യന്റെ ആയുസ്സിന് പരിമിതി നിർണയിക്കുകയും മരണത്താൽ അതിന് അഴിവ് വരുത്തുകയും ചെയ്യുന്നു. അവൻ മനുഷ്യനെ അനശ്വരവും അനന്തവുമായ ജീവനിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ദാസന്റെ മൃതസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മഹനീയ പ്രത്യക്ഷതയുടെ ആദ്യ ദിവസത്തിൽ നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ദാസനോട് സഹതാബന്ധം നേടണമേ. മാമോദിസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരും ജീവനുള്ള നിന്റെ ദരിശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും നിന്നുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവരുമായി ഈ ദാസനിൽ കരുതോ നേടണമേ. പ്രീതിയോടെ വിന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്നും കാത്ത നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഈ ദാസനെ സംരക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, നിന്റെ സ്ത്രീവായി ഉപേക്ഷിച്ചവരോടുകൂടെ തിരുമുമ്പിൽ നിന്ന് ഇവനെ തള്ളിക്കളയരുതേ. നിന്റെ രാജ്യത്തിന്റെ മഹാത്മത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഈ നിന്റെ ദാസനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ ഈ ദാസനെ തള്ളിക്കളയരുതേ. കർത്താവേ, നിന്നോട് ഒരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് ഇവനെ തടയരുതേ.
മനുഷ്യപ്രീതിയാൽ ഇവരുടേതോ നീ നിന്റെ മഹാകരുണയാൽ ഇവരെ ദർശിക്കണമേ. നിന്റെ പരിശുദ്ധമായ വാസസ്ഥാനത്ത് ഈ ദാസനെ എത്തിക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഈ ദാസനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെ ഇവരുത്തേണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലത്ത് ഭാഗത്തുള്ള ശ്രേഷ്ഠമായ എന്തിലേക്കും ഇവനെ അർഹരാക്കണമേ. ഇവന്റെ കടങ്ങൾ മോചിച്ചവനെ ആനന്ദിപ്പിക്കുകയും പിഴകൾ ക്ഷമിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ വലത്ത് ഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഇവൻ ശോഭിക്കുമാറാകണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണവുമായി ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ നിനക്ക് പ്രീതികരമായ അന്ത്യത്തിനായി യോഗ്യരാക്കണമേ. ഞങ്ങൾ ഒരുവനെ നിന്റെ രാജ്യത്ത് നിന്ന് അന്യരാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം രക്ഷയും പരിത്രാണവും നിർവഹിക്കുന്നവനെയാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കൈക്കൊള്ളുക നാഥ നിന്ദാസൻ തൻ സംസ്കാരി ഞങ്ങളണച്ചോ രീ പരിമളധൂപം നിന്നിൽ ശരണിതരായി മരണമടഞ്ഞോർക്കാശ്വാസ സ്മരണ ഗണിതിനാൽ നൽകേണം നാഥ ബാറയ്ക്കുമോ ശുഭഹോരാഹോലപരോവൽ രൂപോ കാദീശു മനോലം വാദാമൽവോലം വൽമീനാമീ സ്നേഹാൽ വന്നോരും സ്ലിവായാൽ രക്ഷിച്ചോരും ഇനി വരുവോരും ആദാമിരയേറ്റി മാഹിതാംബരമേകും ജയവീരന്നീശോ ദൃപനെ സ്തോത്രം നൽകി ആരാധിക്കണം മുറിയോരാകെ മേലൈരു കർത്താവേ കൃപ ചെയ്യണമേ ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേവനെ വലഭാഗി വത്സലരേ പാതാളത്തിൻ വിസ്തൃതമാം വഴിയും ഗ്രഹവും നിങ്ങളെ വേർപിരിയാനെന്നെ ഇപ്പോളാഹ്വാനം ചെയ്തു എൻ പിറകെ വന്നോൻ ദൂതൻ പെട്ടെന്നെ പിടികൂടി നിനച്ചിരിയാതവനെന്നെയും കൂട്ടിക്കൊണ്ടയ്യോ പോയി കുറ്റവരെ കാണാനൽപ്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ച് കേട്ടില്ലെന്നഭ്യർത്ഥനയെ വാങ്ങിയതിൽ എൻ കൈകൂലി സൃഷ്ടാവാം താതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ കബറിൽ നിന്നും പാരുദീസ് ചേർക്കും രൂഹാ സ്തോത്രാർഹൻ കർത്താവേ കൃപ ചെയ്യണമേ ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേവനെ വലഭാഗി മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം ശരണ താരേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവസ്മരമതുണർത്തണമേ കവളി നമ്പരുദേ സായിക്കാൻ സൗമൻ ഉയരേ ഗുണോ രാജാ ഉയരത്തിൽ
പ്രത്യാശയോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ ഈ ദാസനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം യാത്രയാക്കുകയാണ്. മഹാപുണ്യവാനായ അസീസി പറഞ്ഞു, മണ്ണിൽ മരിക്കുന്നവൻ വിണ്ണിൽ ജനിക്കുന്നവൻ. മരണത്തെക്കുറിച്ച് ആംഗലേയകവിയായ മിഷൻ പറയുന്നത് നിത്യജീവനിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോലാണ് എന്നാണ്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ കടമകളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ച് ദീർഘകാലം ഈ ലോകത്തിൽ ജീവിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ നല്ല ഓട്ടമോടി, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം ഏറ്റുവാങ്ങുവാനായിട്ട് ഞാൻ പോവുകയാണ്. നമുക്ക് ഈ ദൈവദാസനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി സമർപ്പിക്കാം. ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ദൈവം സമ്പത്ത് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദാസന്റെ ഭവനത്തിൽ വെച്ച് കർത്താവ് അരുളി ചെയ്തു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. കർത്താവ് ഈ നിന്റെ ഭക്തന്റെ മകന് പുനരുദ്ധാനവും ജീവനും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട് എന്നൊക്കെ അരുളി ചെയ്തവനായ നിശ്ചയാതവനാൽ ഈ ദാസനെ നിത്യായുസ്സിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായി എന്നുള്ളത് നമുക്ക് പ്രത്യാശ കണ്ടെത്താം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ ദാസനെ നമുക്ക് വിശ്വാസത്തോടുകൂടി അയക്കാം. ഞാൻ ഇവിടെ നിൽക്കുന്നത് മലങ്കര സഭയെ പ്രതികരിച്ചുകൊണ്ടാണ്. ഇന്നലെ മലങ്കര സഭയുടെ തലവനും പിതാവുമായ കർദ്ദിനാൾ ജസ്റ്റിസ് മാർ ക്ലീമിയസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ധാരാളം വൈദികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാവേലിക്കരുടെ പുതിയ വികാര ജനറാളാണ്. സിസ്റ്റർ പുഷ്പയുള്ളതായ പ്രത്യേകമായ ബന്ധത്തിൻ്റെയും പരിചയത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിലാണ് ഇവിടെ വരുവാനിടയായി. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി മലങ്കര സഭയുടെ പേരിലുള്ളതായ അനുശോചനവും പ്രാർത്ഥനയും സംതൃപ്ത കുടുംബാംഗങ്ങളോട് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട. സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ, പോകുന്നു ഞാനെ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു, കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട. സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. പ്രയാണം പൂർത്തിയാക്കി നിങ്ങളെ
കർമ്മ സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും പോകുന്നു ഞാനെ നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും പോകുന്നു ഞാനെ നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ നിത്യത തന്നിൽ പോകുന്നു ഞാനെ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താ
നാഥന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ും
സാലുപേക്ഷിച്ച്
Priyare
ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു
ഹൃദയ വിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ.